അമ്മേ, അമ്മ ഈ മരുന്ന് കൊണ്ട് എവിടെയാ പോകുന്നേ? എന്നെ വിശ്വസിക്ക് കിരൺ, വിശ്വസിക്ക്. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഹേമന്ത് ഏട്ടന്റെ സന്തോഷത്തിന് വേണ്ടിയാ. ഞാൻ അദ്ദേഹത്തിന് ഒരു ചികിത്സ നടത്തുകയാണെന്ന് വിചാരിച്ചോ? മരുന്നൊളിപ്പിച്ചു വെച്ച് എന്ത് ട്രീറ്റ്മെന്റ് ആണമ്മേ? എടാ മോനെ, ഒരു ഡോക്ടർ രോഗിയുടെ ഓപ്പറേഷൻ നടത്തുമ്പോ അയാളുടെ ശരീരം കീറി മുറിക്കില്ലേ? അപ്പൊ അയാൾക്ക് വേദന ഉണ്ടാവും, എന്നാലും അയാൾ അത് സഹിക്കും. കാരണം അയാൾക്ക് നന്നായി അറിയാം അയാളുടെ ട്രീറ്റ്മെന്റ് നടക്കുകയാണെന്ന്. ഞാനിവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. നീ ഒന്നും മിണ്ടാതിരുന്നാ മതി. ഞാൻ എന്തായാലും ഹേമന്ത് ഏട്ടന് മരുന്ന് കൊടുക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ അല്പം വേദന സഹിക്കേണ്ടി വരും. എന്നാലും ചേട്ടന്റെ ജീവനാപത്തൊന്നും വരില്ല. ഞാൻ എന്ത് ചെയ്യാനാ കിരൺ? പ്രകൃതിയുടെ നിയമം ഇത് തന്നെയാണ്. നിങ്ങൾക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും ദുഃഖം സഹിച്ചില്ലേ മതിയാകൂ. നീ ഒരു കാര്യം ചെയ്യ്. അല്പസമയത്തിനുള്ളിൽ നീന ഹേമന്തിൽ നിന്ന് വർമ്മ ഫാമിലിയുടെ മരുമകളാകാൻ പോവുകയാണ്. മാഡത്തിന് എന്താ തോന്നുന്നത്? ആദ്യം തന്നെ ഞാൻ നിങ്ങളെല്ലാവരോടും നന്ദി പറയുകയാണ് എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന്. താങ്ക് യു സോ മച്ച്. പക്ഷേ അല്പനേരം കൂടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഉറപ്പായിട്ടും കിട്ടും. നമസ്കാരം. എന്റെ മരുമകളെ കാണാൻ എന്ത് ഭംഗിയല്ലേ. അല്ല, റിഫ്രഷ്മെന്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാരും വന്ന് കഴിച്ചിട്ട് വരൂ പ്ലീസ്. സുലൈമാൻ അങ്കിൾ, അങ്കിളും പോയി കഴിക്കും. നിനക്കറിയോ നീന, ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസാ. ഓഫ് കോഴ്സ്, അമ്മയുടെ മകന്റെ വിവാഹമല്ലേ? ആ, അതും ശരിയാ. പക്ഷെ അതിനേക്കാൾ വലിയ സന്തോഷമുള്ള ദിവസാ. കാരണം ഇന്ന് എന്റെ ദൈവപുത്രൻ വർഷങ്ങളായി കൊണ്ടു നടന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുക. പിന്നെ ഞാനും എന്റെ ദൈവപുത്രന് കൊടുത്ത വാക്കിൽ നിന്നും മുക്തയാവുകയും ചെയ്യും. ഇന്നാണ് നീ ആദ്യമായിട്ട് ശരിയായ ഒരു കാര്യം ചെയ്തത്. ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അച്ഛൻ എന്താ പറ്റിയെന്നൊന്ന് പറയേ. ജലദോഷം പിടിച്ചു. പുതിയ തുണിയല്ലേ, അതിൽ നിന്ന് കിട്ടിയതാ. അയ്യോ, തലവേദന ഉണ്ടോ? അത് കാരണം കുറച്ച്. കുറച്ചോ? ഇതാണോ അച്ഛൻ കുറച്ചെന്ന് പറയുന്ന? കണ്ടോ അച്ഛന്റെ അവസ്ഥ? ഇവിടെ ആരെങ്കിലും ഡോക്ടറിനെ വിളിച്ചായിരുന്നോ? അച്ഛന് വെള്ളം കുടിച്ചോ? വിളിച്ചു നീന മോളെ. നീ എന്താ വിചാരിച്ചത്? നീ പറയുന്നത് വരെ ഞങ്ങള് ഡോക്ടറെ വിളിക്കില്ലെന്നോ? കുടിക്കച്ച, വെള്ളം കുടിക്ക. രാജി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്റെ ഈ അവസ്ഥ കണ്ട് ഇവളെല്ലാം തന്നെ മറക്കൂ. ഇല്ല ഹേമന്തേട്ട, കുട്ടികള് പറയുന്ന കാര്യം തെറ്റാണെന്ന് കരുതണ്ട. പിന്നെ ഇതെന്റെ മോളല്ലേ. അച്ഛൻ, ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഈ വിവാഹം ക്യാൻസൽ ചെയ്യാം. വേണ്ട വേണ്ട. അച്ഛൻ മിണ്ടാതിരിക്കെ. അച്ഛൻ പറയുന്നൊന്നും ഞാൻ കേൾക്കാനേ പോകുന്നില്ല. അച്ഛന്റെ അവസ്ഥ കണ്ടോ? ആദ്യം അച്ഛന്റെ ട്രീറ്റ്മെന്റ് നടക്കും, എന്നിട്ട് മതി എന്റെ വിവാഹം. ഓക്കെ, ഡോക്ടർ എന്താ വരാത്ത? നീ ഡോക്ടർ ഒന്ന് ഫോൺ ചെയ്യ് പ്ലീസ്. അച്ഛനാദ്യം സമാധാനിക്ക്. മോളെ, ഞാൻ പറയുന്ന കേക്ക്. മോളെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വപ്നം കണ്ടിരുന്നു, നിന്റെ വിവാഹത്തെ പറ്റി. നീ കല്യാണ പെണ്ണായി ഈ വീട്ടിലേക്ക് വരുന്നത്. മോളെ, എന്താ അച്ഛാ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാലോ. അച്ഛൻ റെസ്റ്റ് എടുക്ക് പ്ലീസ്. ഞാൻ പറയുന്ന മുഴുവനും കേക്ക്. ആ സ്വപ്നം ആരാ പൂർത്തിയാക്കിയെന്നറിയോ? രാജിയ. ഇന്ന് നിന്നെ ഒരു കല്യാണ പെണ്ണായി കണ്ടു. എനിക്ക് സന്തോഷമായി. നീ സുന്ദരിയായിട്ടുണ്ട് മോളെ. മതി, നിന്റെ വിവാഹം നടന്നാ എനിക്ക് സമാധാനത്തോടെ മരിക്കാം. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മരണത്തിന്റെ കാര്യം എന്തിനാ പറയുന്നത്? ഇനി അച്ഛൻ ഇതുപോലെ എങ്ങനെ സംസാരിച്ചാൽ എനിക്ക് ദേഷ്യം വരും. കണ്ടോ, കണ്ടോ രാജി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ മരിക്കില്ല മോളെ. വീണ്ടും മരണത്തിന്റെ കാര്യം എന്തിനാ പറയുന്നത്? നീ വിവാഹം ചെയ്യാതിരുന്ന ഞാൻ ഉറപ്പായും മരിക്കും. മരണത്തെ പറ്റി ഇങ്ങനെ വീണ്ടും വീണ്ടും പറയല്ലേ അച്ഛാ, പ്ലീസ്. ഈ ഡോക്ടർ എന്താ പറയാത്ത? ഞാനൊന്ന് ഫോൺ ചെയ്യാം. പതുക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എന്താ മനസ്സിലാക്കാത്തത്? നിന്റെ വിവാഹം എനിക്ക് ഓക്സിജൻ കിട്ടുന്ന പോലെയാ. അതാണ് ഇത്രയും നേരം മരണത്തെ എന്നിൽ നിന്ന് അകറ്റി നിർത്തിയത്. മോളെ, ഈ വിവാഹം വേണ്ടെന്ന് പറയരുത്. വേണ്ടെന്ന് പറയരുത് മോളെ. അങ്ങനായ എനിക്ക് ഒരുപാട് സങ്കടമാവും. ഹേമന്തേട്ട,
ധൈര്യമായിട്ടിരിക്കെ. ചേട്ടൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. നീന മോളെ, നിന്റെ അച്ഛനോട് പറയ. ഹേമന്തേട്ടാ, ഇന്ന് ചേട്ടന് തന്ന വാക്ക് എനിക്ക് തെറ്റിക്കേണ്ടി വരും. വേണ്ട രാജീവ്, വേണ്ട. എന്ത് വാക്ക്? നീനയോട് സത്യം പറയേണ്ടി വരും ഹേമന്തേട്ടാ. എന്ത് സത്യം? രാജീവ്, വേണ്ട. ഇല്ല ഇല്ല ഹേമന്തേട്ടാ, ഇന്ന് ചേട്ടൻ എന്നെ തടയരുത്. എന്നിൽ നിന്ന് എന്താ ഒളിപ്പിക്കുന്നത് അച്ഛാ? എന്ത് സത്യമോ പറയണ്ട അച്ഛാ. എന്താ സത്യം പറയ അച്ഛാ, പ്ലീസ്. എന്താ സത്യം? ഡോക്ടർ സാർ വന്നു. നീന, ഡോക്ടർ സാർ അങ്ങോട്ട് ഇരിക്കട്ടെ. എനിക്ക് ഡോക്ടർ സാർ ഇരിക്കൂ. നീ നീ എന്റെ കൂടെ വാ. ഡോക്ടർ സാർ എത്തിയല്ലോ, ഇനി അദ്ദേഹം നോക്കിക്കോളും. പിന്നെ കിരണ് ഇവിടെ ഉണ്ടല്ലോ, നിനക്ക് സത്യം എന്താണെന്ന് അറിയണ്ടേ? എന്നാലും എന്റെ കൂടെ വാ. പിന്നെ വിവാഹം വരെ എനിക്ക് ജീവിക്കണം. ഒന്നും സംഭവിക്കില്ല ഹേമന്ത് സാർ, എന്നെ രക്ഷിക്കണം. എന്റെ അച്ഛൻ എന്താ പറ്റിയത് പറയമ്മ, എന്താ പറ്റിയത്? നിനക്ക് എപ്പോഴും തോന്നാറില്ലേ ഞാൻ തന്ത്രങ്ങൾ മെനയുന്നു, ആളുകളെ ഉപയോഗിച്ച് ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കുന്നു എന്നൊക്കെ? ആശിഷിന്റെ ഈ അവിഹിത ബന്ധവും ഞാൻ എല്ലാരിൽ നിന്നും മനഃപൂർവ്വം മറച്ചു വെച്ചത് തന്നെയാ. ആ ഇതെല്ലാം ഞാൻ തന്നെയാ ചെയ്തത്. ഇനി അങ്ങോട്ടും അതൊക്കെ തന്നെ ചെയ്യും. ഇനി നീ എന്നെ മന്ത്രവാദിനി എന്നോ രാക്ഷസി എന്നോ നിന്റെ മനസ്സിൽ എന്ത് തന്നെ വിചാരിച്ചാലും എനിക്കൊന്നും തോന്നാൻ പോകുന്നില്ല. കാരണം എന്റെ ദൈവപുത്രനോടുള്ള എന്റെ ആത്മബന്ധം ഒരിക്കലും തകരാത്തതാണ്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ചിലപ്പോ ചന്ദ്രനിൽ കളങ്കമുണ്ടായേക്കാം, പക്ഷെ അദ്ദേഹത്തോടുള്ള എന്റെ സ്നേഹം ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഞാൻ ഇതുവരെ എന്തൊക്കെ ചെയ്തു അതെല്ലാം എന്റെ ഹേമന്തേട്ടന് വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ചെല്ലാം ചെയ്തു, അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടി ചെയ്തു. കാരണം എന്റെ ദൈവപുത്രന്റെ ശരീരം ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുക. നീ എത്ര തടസ്സങ്ങൾ വേണേ സൃഷ്ടിച്ചോ നീന, ഈ വിവാഹം എന്തായാലും നടന്നിരിക്കും. കാരണം ഞാൻ എന്റെ ദൈവപുത്രന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതെ അടങ്ങിയിരിക്കില്ല. അവസാനത്തെ ആഗ്രഹം എന്ന് വെച്ചാ അച്ഛൻ എന്താ പറ്റിയത് പറയേ, എന്താ പറ്റിയത്? എന്റെ ദൈവപുത്രന് ക്യാൻസറാണ്. ഇനി അദ്ദേഹത്തിന് അധികം നാൾ ജീവിച്ചിരിക്കാൻ കഴിയില്ല, അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത്. ഇനി തീരുമാനം നിന്റേതാണ് നീന. നീ നിന്റെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമോ അതോ ഇല്ലേ? എനിക്കറിയാം നീ എന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും ശരി, ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും. നീന മാം, ഈ ശുഭമുഹൂർത്തത്തിൽ എന്താ പറയാനുള്ളത്?
ബാക്കിയുള്ള ഒരു കാര്യം നമുക്ക് കാണാം. ഓക്കെ. ഇതുവരെ മീഡിയ ഒന്നും അകത്ത് കയറാൻ സമ്മതിച്ചിട്ടില്ല. നീന റെഡിയായി താഴെ വരുന്നവരെ ആരും അകത്ത് കയറാൻ പാടില്ലെന്നോ കേട്ടെ. അകത്തെന്തോ സീരിയസ് പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നു. ഇപ്പൊ തന്നെ മുഹൂർത്തം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറേ. എനിക്ക് തോന്നുന്നു നീനക്ക് പെട്ടെന്ന് സംശയം തോന്നിന്നാ. ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതെ അതെ. രാജശ്രീ മാഡം. ഡോക്ടർ സാർ, ഹേമന്തേട്ടൻ എങ്ങനെയുണ്ട്? എന്റെ അഭിപ്രായത്തിൽ സാറിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ മകളുടെ കല്യാണം കണ്ടേ തീരൂ എന്ന് വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നീനയുടെ വിവാഹം കാണണമെന്നുണ്ട്. എന്നാലും ഡോക്ടർ സാർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ വിവാഹം ക്യാൻസൽ ചെയ്യാൻ തയ്യാറാണ്. അത് ഹേമന്ത് സാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ടറിയാം. ഈ സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നീനയുടെ വിവാഹമാണ്. മാഡം ഒരു കാര്യം ചെയ്യൂ, മുഹൂർത്തമാകുന്ന സമയത്ത് ഹേമന്ത് സാറിനെ കൊണ്ടുവരണം. പിന്നെ ഒരു കാര്യം, ഒരു തരത്തിലുള്ള സ്ട്രെസ്സോ സ്ട്രെയിനോ അദ്ദേഹത്തിന് കൊടുക്കരുത്. എമർജൻസിക്ക് വേണ്ടി ഞാൻ എന്റെ അസിസ്റ്റന്റിനെ ഇങ്ങോട്ട് അയക്കാം. എമർജൻസിയോ? എന്താ ഈ പറയുന്നത്? രാജശ്രീ മാഡം, മാഡത്തിന് ഹേമന്ത് സാറിന്റെ അസുഖത്തെ പറ്റി എല്ലാ വിവരവും അറിയാമല്ലോ. അറിയാം. ഞാൻ നേരത്തെ അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്തതാ കീമോതെറാപ്പി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷെ അദ്ദേഹം ഒരിക്കലും അതിന് സമ്മതിച്ചില്ല. എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഡോക്ടർ ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്യാം, പക്ഷെ ആദ്യം നീനയുടെ വിവാഹമെന്ന്. പറഞ്ഞത് ശരിയാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്തേ മതിയാകും. മാഡം പറഞ്ഞത് ശരിയാ. എനിക്ക് എന്റെ അച്ഛനൊന്ന് കാണാൻ പറ്റുമോ? ഓക്കെ, അകത്ത് പോയിക്കോളൂ. പക്ഷേ സാറിപ്പോൾ ഉറങ്ങുക, സാറിനെ ഉണർത്തണ്ട. ശരി. എന്താ ഇതുവരെ വരാത്ത? നിങ്ങളെല്ലാരും ദയവായി അകത്തേക്ക് വരും, അനൗൺസ്മെന്റ് നടത്താൻ പോവുക. അഫ്നി, അങ്ങനെ നമ്മുടെ സിനിമയുടെ ഫൈനൽ സീൻ ഷൂട്ട് ചെയ്യാനുള്ള സമയമാണ്. വരൂ പതുക്കെ. ആ, അവിടെ തന്നെ. വിവാഹം തീർച്ചയായിട്ടും നടക്കും. നീന മാം, ഈ ശുഭമുഹൂർത്തത്തിൽ എന്താ പറയാനുള്ളത്? ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഓരോ പെൺകുട്ടിക്കും ഈ ദിവസം
ഒരു സ്വപ്നം പോലെ ആയിരിക്കും അനുഭവപ്പെടുക. പക്ഷെ എനിക്കിത് ഒരു വിവാഹദിനം മാത്രമല്ല, എന്റെ അച്ഛന്റെ ഒരു ആഗ്രഹം കൂടി നിറവേറ്റപ്പെടുന്ന ദിവസം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് ആശിഷ് വർമ്മയെ പോലൊരു ഭർത്താവിനെ കിട്ടുന്നത്. രാജേശ്വരി വർമ്മയെ പോലൊരു അമ്മായിയെ കിട്ടുന്നത്. കുട്ടിക്കാലം മുതൽ ഞാൻ ആഗ്രഹിച്ചൊരു കുടുംബം തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു, അതിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്റെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ, ആരുടെയെങ്കിലും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാലുമാറി വാക്ക് തന്നിട്ട് കാലുമാറി വേണ്ട, നീ സീൻ ഷൂട്ട് ചെയ്യ. എന്താ? എന്റെ സിനിമയുടെ എൻഡിങ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ കഥ പൂർണ്ണമായി തന്നെ കാണിക്കണം. ഈ മരുന്ന് എന്റെ ദൈവപുത്രന് നൽകിയേക്ക്. ചേട്ടൻ ഒരുപാട് വേദന സഹിച്ചു, ഇനി ഒരു നിമിഷം കൂടി വൈകിക്കുന്നത് പാപമാണ്. നീ കാണിച്ചു തന്ന വഴിയിലൂടെ നടന്ന് ഞാൻ എന്റെ ലക്ഷ്യം നേടി. ശരി സോമൻ, കൈ മുന്നോട്ട് നീട്ടിക്കോളൂ, രണ്ടുപേരും കൈ ഒരുമിച്ച് വയ്ക്കണം. വേണ്ട, നീ സീൻ ഷൂട്ട് ചെയ്യ. എന്താ? എന്റെ സിനിമയുടെ എൻഡിങ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ കഥ പൂർണ്ണമായി തന്നെ കാണിക്കണം.
ഇവരോടൊന്ന് സംസാരിക്കണം. ഇന്ന് തന്നെ പറയാനായി മാത്രം അത്ര പ്രാധാന്യമുള്ള കാര്യം എന്താ? നമ്മുടെ ഫിനാൻസറെ പറ്റി. അവസാനം നീ ഈ വീട്ടിൽ തന്നെ വന്നല്ലോ. ശരി, ഇനി പെട്ടെന്ന് നീ ഒരു കാര്യം ചെയ്യ്. അവനിയുടെ ഫിലിമിന്റെ ഫൈനാൻസ് അങ്ങ് നിർത്തിയേക്ക്. മമ്മി, നമുക്ക് ഈ സിനിമ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തേ മതിയാവും.